ഞെരിഞ്ഞു നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചർച്ച നടത്തേണ്ട ഒരു സസ്യമാണ് ഞെരിഞ്ഞിൽ നമ്മുടെ പ്രാദേശികമായിട്ടൊക്കെ തന്നെ മൂത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രോഗം കാണുമ്പോൾ മുത്തശ്ശിമാരും അതേപോലെ പ്രായമായവരും ഒക്കെ പറയുന്നതാണ് ഞെരിഞ്ഞിലിട്ട് വെള്ളം കുടിച്ചോളം പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കിഡ്നി ആയിട്ടും നെഫ്രാറ്റിക്ക് യൂറിനറി ഒക്കെ ആയിട്ട് ഏറ്റവും വളരെ ഹിതമായിട്ടുള്ള ഒരു സസ്യമാണ് ഞെരിഞ്ഞിൽ ഞെരിഞ്ഞിൽ ഒരു തുളസിയുടെ ഒക്കെ വലിപ്പത്തിലുള്ള കുറ്റിച്ചെടിയായിട്ടുള്ള ഒരു സസ്യമാണ് ചില സ്ഥലത്ത് അതിന് വള്ളി പോലെയും പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പ്രസിദ്ധ അവിടെ ഇട്ടത് കണ്ടപ്പോൾ പിക്ചർ കണ്ടപ്പോൾ അതൊരു വള്ളി പോലെ പോയതാണ് ഇതിൽ നാലു വശത്തേക്കും ഉള്ള ഒരു കായുണ്ട് ആ കായാണിപ്പോൾ ഞെരിഞ്ഞിൽ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ശരിക്ക് ദശമൂലത്തിലെ അഞ്ച് വന്മരങ്ങളും അഞ്ച് കുറ്റിച്ചെടികളുമാണ് അപ്പം അതിലുള്ള ഒരു കുറ്റിച്ചെടിയിൽ പെട്ടതാണ് ഈ ഞെരിഞ്ഞു ദശമൂലം എന്ന് പറയുമ്പോൾ ദശമൂലം പത്താണ് അതിൽ മൂലം വേറെയാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഇത് വളരെ വിപുലമായി കിട്ടാത്തത് കൊണ്ട് ഞെരിഞ്ഞലിൻ്റെ കായാണ് നമ്മുടെ നാട്ടിലേക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ഒട്ടുമിക്ക കിഡ്നി ഡിസീസിനും ഒരു രീതിയിലല്ലെങ്കിൽ പല പല രീതിയിലേക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഔഷധിയാണ് നമ്മുടെ ഞെരിഞ്ഞു അത് കഷായമായിട്ട് ചൂർണമായിട്ട് ഇല്ലെങ്കിൽ സിറപ്പായിട്ട് ഇല്ലെങ്കിൽ ലേഹ്യഭാഗത്തിൽ ഇങ്ങനെ പല രൂപത്തിലേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഈ മൂത്രാശയ സംബന്ധമായിട്ട് തന്നെ ഇവിടെ എൻ്റെ അടുത്ത് വരുന്ന പല രോഗികൾക്കും കൊടുക്കുന്ന മരുന്നിൽ ഞെരിഞ്ഞിലൊരു പ്രധാന ഘടകമാണ് നമ്മുടെ ചെറുപഞ്ചമൂലം എന്ന് പറയുന്ന ഓരില മൂവില ഞെരിഞ്ഞു ചെറു പോലുള്ള ആ ചെ ചെറുപഞ്ചമൂലത്തിലെ ഒന്നാമത്തെ സ്ഥാപനമാണ് ഞെരിഞ്ഞിൽ ഈ ഞെരിഞ്ഞലിൻ്റെ പേര് ഉണക്കിപ്പിടിച്ച് അത് ചൂർണമായിട്ടോ ഇല്ലെങ്കിൽ കഷായമായിട്ടോ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മേൽപ്പറഞ്ഞ യൂറിനറിയിലുള്ള എല്ലാ പ്രോബ്ലങ്ങളൊക്കെ തന്നെ വളരെ നല്ല ഗുണം കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ലൈഗസേഷി പോലെയുള്ള വർദ്ധിപ്പിക്കാനുള്ള ചില കഷായ യോഗങ്ങളുണ്ട് ആ കഷായ യോഗങ്ങളിൽ ഞെരിഞ്ഞിൽ ഡബിൾ അളവിലേക്ക് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഈയിടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അത്തരത്തിലേക്കുള്ള ധാരാളം കഷായ യോഗങ്ങളുടെ സ്ലിപ്പ് കാണുകയും ആ മരുന്ന് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്നോടും കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ ഞാനും ആ മരുന്ന് റെഫർ ചെയ്ത് കൊടുത്തിരുന്നു അത് ഞെരിഞ്ഞിൽ അതിൻ്റെ അകത്തേക്ക് മെയിൻ ഒരു ഘടകമാണ് ആ ഞെരിഞ്ഞിൽ അതായത് മറ്റുള്ള മരുന്നുകളുടെ എല്ലാം ഇടയാക്കി ഇരട്ടി ഞെരിഞ്ഞിൽ ചേർക്കും അപ്പോൾ ഞെരിഞ്ഞലിൻ്റെ ഒരു ഔഷധ വീര്യം എന്ന് പറയുന്നത് ഒരു മരുന്ന് നാല്പത് ഗ്രാം ചേർക്കേണ്ട അടുത്ത് ഞെരിഞ്ഞിൽ എൺപത് ഗ്രാം ആയിരിക്കും ചേർക്കുന്നത് അതേപോലെ ആയുർവേദത്തിലെ ബൃഹത്യാദി എന്ന് പറഞ്ഞൊരു കഷായമുണ്ട് ബൃഹത്യാദി കഷായം ഈ ബൃഹത്യാദി കഷായത്തിൽ മറ്റൊന്നുള്ള മരുന്നുകളുടെ ഇരട്ടിയാണ് ഞെരിഞ്ഞിൽ ചേർക്കുന്നത് ഈ ഞെരിഞ്ഞലിൻ്റെ ചൂർണം നമുക്ക് നമ്മുടെ ഇൻറ്റേണൽ ഒക്കെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമാക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റും ഇപ്പോൾ കിഡ്നി ഡിസീസ് ആയിട്ട് പല ആൾക്കാർക്കും ഈ നെഫ്രാറ്റിക് നെഫ്രാറ്റിക് കിഡ്നി ഡിസീസ് ഇല്ലെങ്കിൽ നെഫ്രാറ്റിക് കിഡ്നി ഡിസീസ് ആ പേരിൽ ഇല്ലെങ്കിൽ എനിക്ക് ആ പേരിപ്പോൾ കൃത്യം ഓർമ്മ കിട്ടണമില്ല അങ്ങനെ ഒരു പേരിൽ ഒരു ആലോപത്തിൽ ഒരു അസുഖം പറയുന്നുണ്ട് അതായത് കിഡ്നി വേണ്ട നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളെ പുറന്തള്ളിക്കളഞ്ഞിട്ട് വേണ്ടാത്തതിനെ അബ്സോർവ് ചെയ്യുന്ന ശരീരത്തിലേക്ക് സ്റ്റോർ ചെയ്യുന്ന അവസ്ഥയാണ് ആ അവസ്ഥയിൽ ഇപ്പം കോർട്ടിക്കോസ്റ്റീറോയിഡ് ഒക്കെയാണ് അവിടെ കൊടുക്കുന്നത് അലോപ്പതി കൊടുക്കുന്നത് അതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഞെരിഞ്ഞില്ലിൻ്റെ ചൂർണം ചേർത്തുള്ള ചില മരുന്നുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കണ്ടുവരുന്നുണ്ട് അതായത് ചുമലച്ചീരയുടെ നീരിൽ ഞെരിഞ്ഞലിൻ്റെ ചൂർണ്ണമാണിത് കൊടുക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ട് ഒരു പത്ത് മില്ലി ചുമലച്ചീരയുടെ നീരിൽ ഒരു ഗ്രാം ഞെരിഞ്ഞലിൻ്റെ ചൂർണം സൂക്ഷ്മ ചൂർണമായിട്ട് അതിന് പറയുന്ന നെഫ്രാറ്റിക് സിൻഡ്രം എന്നാണ് ഞാൻ ആ പേര് എനിക്ക് സിൻഡ്രം എന്നുള്ള പേര് കിട്ടാത്തതുകൊണ്ടാണ് നേരത്തെ പറയുക അറിഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമ്മുടെ ഞെരിഞ്ഞിൽ ഉപയോഗിക്കാൻ പറ്റും ഓർമ്മ ബുദ്ധി ഇതിൻ്റെയൊക്കെ വികാസത്തിനും ഞെരിഞ്ഞലിൻ്റെ ചില ചൂർണങ്ങളുടെ ചില കയ്യോന്നി പോലുള്ള ചില നീരിൽ ഭാവന ചെയ്തിട്ടൊക്കെ നമ്മൾ പല പരമ്പരാഗതമായിട്ട് നാട്ടുവൈദ്യത്തിലൊക്കെ കൊടുത്തു വരുന്നതായിട്ടുള്ള ഔഷധമാണ് എന്താണല്ല ഞെരിഞ്ഞലിൻ്റെ ചർച്ച കഴിഞ്ഞത് ഞെരിഞ്ഞിൽ നമുക്ക്